ഇടത് സർക്കാരിന് മുന്നിൽ ആരാണ് വലുത്? MLA യോ ജില്ലാ പോലീസ് മേധാവിയായ IPS ഉദ്യോഗസ്ഥനോ? പ്രോട്ടോകോൾ പ്രകാരം MLA തന്നെയാണ് വലുത്. എന്നാൽ പോലീസുകാർക്ക് തങ്ങളുടെ മേധാവി പറയുന്നത് തന്നെയാണ് ഔദ്യോഗിക ദൈവവാക്യം. സ്ഥലം MLA ആയി തന്നെ വേണ്ട വിധം ബഹുമാനിക്കാത്ത IPS SPI ഇരുത്തിപ്പിരിച്ചിരിക്കുന്നത് PV അൻവർ MLA. ആ നടപടി ഇടത് സർക്കാരിന്റെ കാലത്ത് ഭൂഷണമാണോ എന്നതാണ് ചോദ്യം. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളിൽ നിന്ന് ഒരൊറ്റ വാക്കിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് വേദി വിട്ട് മര്യാദ കാട്ടിയത് മലപ്പുറം SP ശശിധരനാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിച്ച PV അൻവർ MLA യുടെ നടപടി വ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പോലീസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനമാണ് ഭരണപക്ഷത്തെ പ്രമുഖനായ MLA പോലീസിലെ ഉന്നതനെ പരസ്യമായി അധിക്ഷേപിക്കാനുള്ള വേദിയാക്കി മാറ്റിയത്. അതിലാണ് പോലീസുകാർക്ക് വിമർശം. മുഖ്യമന്ത്രി അടക്കം ഭരണപക്ഷത്തെ പ്രമുഖർക്ക് വേണ്ടി പ്രതിരോധ നിര തീർത്ത് വാർത്തകളിൽ നിറയുന്ന PV അൻവർ MLA യെ ആ നിലയിൽ SP പരിഗണിച്ചിട്ടില്ല എന്നാണ് MLA യുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ SP എത്തിയത് അല്പം വൈകിയായിരുന്നു. അതിനായിരുന്നു PV അൻവറിന്റെ രോഷം. 10 മണിക്കായിരുന്നു സമ്മേളനം എന്നാണ് അറിയിച്ചിരുന്നത്. 9:50 താനെത്തിയെന്ന് അൻവർ പറയുന്നു. അരമണിക്കൂറോളം കാത്തുനിന്നോ? SP തിരക്ക് പിടിച്ച ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് താമസിച്ചതെങ്കിൽ കുഴപ്പമില്ല, അവനോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് വൈകിയതെങ്കിൽ അത് നീതികേടാണെന്നാണ് PV അൻവർ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതാണ് അൻവർ MLA SPയെ പറ്റി പറഞ്ഞത്. ജില്ലാ പോലീസ് മേധാവിക്ക് ക്രമസമാധാന പാലനത്തിന്റെ ഒരു തിരക്കുമില്ല എന്നാണോ ഇടത് സർക്കാരിന്റെ നയം? അടുത്ത വിമർശനം തന്റെ പാർക്കിൽ നിന്നും വെള്ളിച്ചങ്ങലകൾ മോഷണം പോയതിൽ ഒരു അന്വേഷണവും കാര്യമായി നടത്താൻ SP നടപടി സ്വീകരിച്ചില്ല എന്നായിരുന്നു. കൂടാതെ നാട്ടിലെ MLA യുടെ നേതൃത്വത്തിലുള്ള വികസനം SP മുടക്കുന്നുവെന്ന അടുത്തൊരാരോപണം. അമരമ്പലം പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ കുറച്ച് മണ്ണിടാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് MLA യുടെ പരാതി. എല്ലാം പാർട്ടികളുടെയും പ്രതികൾ നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് നിയമം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് SP അത് മുടക്കുന്നു. ഇങ്ങനെ പോകുന്ന SPക്കെതിരെ MLA യുടെ പരാതികൾ. അവസാനം അൻവർ MLA പറഞ്ഞത് അല്പം കടുത്തുപോയി. ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിനെ മോശക്കാരാകാൻ ശ്രമിക്കുകയാണ്, ഇത് കേന്ദ്രത്തിന് വേണ്ടിയാണെന്ന് കൂടി പറഞ്ഞു. SP ശശിധരൻ പരിധി വിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലീസിലെ ഉന്നതരെയോ ആഭ്യന്തര വകുപ്പിനെ തന്നെ ബന്ധപ്പെട്ട് പരിഹാരം കാണാനാണ് അതിനുശേഷിയും സ്വാധീനവുമൊക്കെ PV അൻവർ MLA യ്ക്കുണ്ട്. എന്നിട്ടും പോലീസ് സമ്മേളന വേദിയിലെ ഈ വിമർശനം പോലീസ് വൃത്തങ്ങളിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശശിധരനെ പോലൊരു ഉദ്യോഗസ്ഥനെ ഈ വിധം അപമാനിക്കാൻ പാടില്ല എന്ന വികാരമാണ് പോലീസുകാർക്കിടയിൽ. ചടങ്ങിൽ മുഖ്യപ്രഭാഷകനെ നിശ്ചയിച്ചിരുന്ന SP ശശിധരനാകട്ടെ തന്റെ ഊഴം വന്നപ്പോൾ എഴുന്നേറ്റ് പ്രസംഗപീഠത്തിലെത്തി. MLA അടക്കം വേദിയിലുണ്ടെന്ന് എല്ലാവരെയും സംബോധന ചെയ്തു. എന്നിട്ട് പ്രസംഗം ഒറ്റവരിയിൽ അവസാനിപ്പിച്ചു. SPയുടെ തിരക്കിനെ വിമർശിച്ച അൻവർ ഇരിക്കെ താനല്പം തിരക്കിലാണെന്ന് തന്നെ വീണ്ടും SP പറഞ്ഞു. ഞാനല്പം തിരക്കിലാണ്, അതുകൊണ്ട് പ്രസംഗിക്കാനുള്ള മൂടില്ല, എല്ലാ ഭാവങ്ങളും നേരുന്നു, ഇത് മാത്രം പറഞ്ഞുകൊണ്ട് SP വേദി വിട്ടു. ഇതുതന്നെയാണ് ഒരു ഒബീഡിയൻ്റ് ഓഫീസർ കൈക്കൊള്ളേണ്ട നിലപാട്. ഒരു സംശയമില്ല. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ ക്രൂരമായ കൊലപാതകം, പത്തനംതിട്ട ഇലന്തൂരിലെ നരബലി കേസ് തുടങ്ങിയ കേസുകളുടെ അന്വേഷണത്തിലും ഇപ്പോഴും മലപ്പുറം SP ആയിട്ടുമൊക്കെ SP ശശിധരൻ IPS വളരെ പേരെടുത്തിരുന്നു. ഇതുവരെ ഒരു പേരുദോഷത്തിനും ഇടവരുത്തിയിട്ടുമില്ല. ഈ ട്രാക്ക് റെക്കോർഡ് പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് IPSന് ശുപാർശ ചെയ്തതും അദ്ദേഹത്തിന് IPS പദവി ലഭിച്ചതും. ഇപ്പോഴത്തെ പൊതുവേദിയിൽ ഒരു ഭരണപക്ഷ MLA യുടെ അധിക്ഷേപത്തിന് ഇരയായിരിക്കുന്നത് അതേ SP തന്നെയാണ്. ഇതിൽ സർക്കാർ ആരെ തിരുത്തുമെന്നാണ് ഇനി കണ്ടറിയാനുള്ളത്.